കാര്യത്തിലേക്ക് കടക്കാം മിസ്റ്റർ ദിനേശ്, നിങ്ങളുടെ സേവനം ഇനി ഈ കമ്പനിക്ക് ആവശ്യമില്ല. വി താങ്ക് യു ഫോർ ഓൾ യുവർ സർവീസസ് അണ്ടിൽ നൗ. പക്ഷേ സർ, ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. എന്നെ പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് സർ. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളുടെ ആനുവൽ ടേൺ ഓവറിൽ അത് പ്രതിഫലിക്കുന്നില്ല? സി, കമ്പനിയുടെ ബോർഡ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ആവശ്യമില്ലാത്ത എല്ലാ ജോലികളും ഒഴിവാക്കാൻ. അതിൽ നിങ്ങളും പെടുന്നു, സോറി. മാത്രമല്ല, തെറ്റെൻ്റേതല്ല, നിങ്ങളുടേതാണ്. ആണോ സാർ? എന്നാ ശരി. തെറ്റ് നിന്റേതല്ല, എന്റേതാണ് അല്ലേ സാർ? ദിനേശ്, ഓ ദിനേശ്, വേണ്ട. ദിനേശ് അല്ല, ദില്ലൻ. അന്ന് ഞാൻ പോന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം അവിടെ സംഭവിച്ചത്. പക്ഷെ നിന്റെ അച്ഛനെ കൊന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. പ്രതികരിക്കുന്നു എന്നുള്ളത് നിന്റെ തീരുമാനം. കൂടൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ തിരിച്ചാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത്. ഇനി പ്രതികരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. എനിക്ക് തീരുമാനിക്കാനൊന്നുമില്ല, അവരെ തട്ടണം. ഏറ്റവും ഭയാനകമായ മൃഗമാണ് ചീത്തപ്പുലി. ചീത്തപ്പുലിക്ക് വീശുന്നാൽ ആടായാലും പോത്തായാലും വീടില്ല. അങ്ങനെ ഒരു പുലി ഇപ്പോൾ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. ആ പുലിയെയാണ് നിന്റെ അച്ഛനെ കൊല്ലാൻ ഏൽപ്പിച്ചത്. ആ പുലിയെയാണ് ഇനി നീ കൊല്ലേണ്ടത്. കിട്ടിയത് മോനും വേണമല്ലേ. കഥയുണ്ട്, നീ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ആമയും മുയലില്. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ആമയും മുയലും കൂടി ഒരു പന്തയം വെച്ചു. മുയൽ ആമയോട് പറഞ്ഞു ഓട്ട മത്സരത്തിൽ തനിക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ആമ അത് വിസമ്മതിച്ചു. ആമ പറഞ്ഞു വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. അങ്ങനെ ഓട്ട മത്സരം നടന്നു. മുയലോടി ഒരുപാട് ദൂരെത്തി. എന്നിട്ട് ഒരുപാട് കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കി, ആമനെ കാണുന്നില്ല. ഇനി അവിടെ വിജയവരയിൽ എത്തിയിട്ട് എന്ത് കാര്യമെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള മരത്തിനടിയിൽ ഇരുന്ന് വിശ്രമിക്കാൻ മുയൽ തീരുമാനിച്ചു. മുയലിൻ്റെ വിശ്രമം പതിയെ ഉറക്കത്തിലേക്ക് നീണ്ടുപോയി. മുയൽ ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. വിജയവരയിലേക്ക് അവൻ വേഗമോടി. അവിടെ ആമ വിജയിച്ചു നിൽക്കുന്നു. മുയലിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആമയുടെ ആരോഗ്യത്തിന് അതത്ര നല്ലതുമായിരുന്നില്ല. ഇവിടെ മുയൽ നിന്റെ അച്ഛനാണ്,
ആമു നിന്റെ അച്ഛന്റെ ബദ്ധപേരി ശേഖരൻ. ഇവനില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അയാൾ ചത്തില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? എത്ര കാലം എടുത്തോ? പണ്ട് കോളേജിൽ വെച്ച് ചതിച്ചപ്പോഴും എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തപ്പോഴും അതേ ഞാൻ സഹിച്ചു. പിന്നെ അവനെ ഞാൻ തോൽപ്പിച്ചു. സൗഹൃദം ചമ്മന്ന് എന്നെ പറ്റിച്ചു അവൻ. എന്നിട്ട് കൂടെ നിന്നവൻ ഇവൻ മാത്രം. ഒരു ബീറിനെ കൊണ്ടുപോടാ. കഥ കേട്ടുണ്ട് നീ? എൻ്റെ ഒരിക്കൊരു പെടക്കണ മീനുണ്ടായിരുന്നു. കൂടെയുള്ള മീനുകളിലെല്ലാം രാജാവായിരുന്നു അവൻ ആ തടാകത്തിലെ. ഒരു ദിവസം മീൻ പിടിക്കാൻ വേണ്ടി വന്ന മുക്കുവൻ്റെ വലയിൽ പെടക്കണ മീൻ പെട്ടു. പെടക്കണ മീൻ പടച്ചി ജീവൻ പോകുന്നതിന് മുമ്പിൽ അവസാനത്തെ പട, ഒരു ഒന്നൊന്നര പട. മുക്കുവൻ ബാക്കി എല്ലാ മീനും എടുത്തിട്ട് കരയിലിട്ടു. പെടക്കണ മീനിനെ മാത്രം എടുത്ത് വെള്ളത്തിലിട്ടു. പെടക്കണ മീൻ വീണ്ടും വെള്ളത്തിലെ രാജാവ്. പെടക്കണ മീൻ ബാക്കി എല്ലാ മീനിനെയും കൂട്ടി ഒരു സംഘം ഉണ്ടാക്കി. മുക്കുവൻ വീണ്ടും വെള്ളത്തിലേക്ക് വഞ്ചുമായി. പെടക്കണ മീനും സംഘവും കൂടി ആ വഞ്ചു മുക്കി. കൂടെ ആ മുക്കുവനെ. ഇവിടെ മുക്കുവൻ നിന്റെ അച്ഛനാണ്. നീ ഇല്ലാണ്ടാക്കേണ്ടത് പെടക്കണ മീനെ. പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ലേ? നിങ്ങൊന്നുകൊണ്ടും പേടിക്കണ്ട. കുറച്ചു കാലമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലുള്ളതാണ്. പിന്നെ കമ്മീഷന്റെ കാര്യം മറക്കണ്ട. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. പുതിയ ലോട്ടറി അടിച്ച ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. എത്ര കിട്ടി? ഒന്നും കിട്ടിയില്ല, അതില് പോയില്ല. അതെങ്ങനെ? ഇടനിലക്കാരനായി ഞാൻ ഉണ്ടാക്കിയ കാശല്ല അബ്ദുള്ള കുട്ടി നികുതിയുടെ പേരും പറഞ്ഞ് മുക്കിയത്. അവൻ മരിച്ചു, എന്റെ പണി മുട്ടിയില്ല. അത്ര തന്നെ. ആ അങ്ങനെയല്ലേ. അത് അകർക്ക് കാണാം. ആ പറയാൻ സാജു. എടാ ലോനപ്പം മരിച്ചു. എന്തേ ലോനപ്പം മരിച്ചു? ശേഖരനെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. എനിക്കെന്തോ പന്തികേട് പോലെ തോന്നുന്നു. നീ എവിടെ നിൽക്കണ്ട, നീ എവിടെ മാറിക്കോ. അന്ന് ദില്ലനെ കണ്ട സ്ഥലത്ത് ഞാനിപ്പോഴും ഉണ്ട്. ഇവിടെ എനിക്ക് സുരക്ഷിതമാണ്. സജു, സജു.
അച്ഛൻ നല്ലവനായിരുന്നോ? അവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. തെറ്റുപറ്റിപ്പോയി, പ്ലീസ് എന്നെ മനസ്സിലാക്ക്. നിന്റെ അച്ഛനുള്ളിടത്തോളം കാലം എന്റെ ഒരു പണി നടക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാക്കാം. പ്രതികാരം ഒന്നും പരിഹാരമല്ല. എന്നെ കൊന്നാൽ നിനക്ക് സമാധാനം കിട്ടും തോന്നുന്നുണ്ടാ? പറടാ, പറ. പണ്ടൊരു ഉറുമ്പൻകൂട്ടുണ്ടായിരുന്നു. അവരുടെ കൂടിൻ്റെ അടുത്തു കൂടെ പോയിരുന്ന ഒരു ജീവിയെയും അവർ വെറുതെ വിട്ടിരുന്നില്ല. ഒരിക്കലും കൂറ അത് വഴി വന്നു. അവരതിനെ പിടിച്ചു കൊന്നു. പക്ഷെ ഇത് എവിടെ നിന്നും ഒരു പല്ലി കാണുന്നുണ്ടായിരുന്നു. പല്ലി നേരെ പോയി ഉറുമ്പ് തിന്നിയോട് പറഞ്ഞു കൊടുത്തു. ഇതറിഞ്ഞ ഉറുമ്പൻകൂട്ടം അവരുടെ കൂട് മാറി. ഇതൊന്നും അറിയാതെ പല്ലി അവരുടെ പുതിയ കൂടിൻ്റെ അടുത്തു കൂടി ഉറുമ്പുകൾ അവനെയും പിടിച്ചു തിന്നു. പല്ലി പറഞ്ഞത് കേട്ട് ഉറുമ്പുതീനി അവരുടെ ആദ്യത്തെ കൂടിൻ്റെ അടുത്തേക്ക് വന്നു അവരെ നോക്കി. പക്ഷെ അപ്പോഴും ഉറുമ്പുകൂട്ടം അവരുടെ ഇരയെ തേടിക്കൊണ്ടേയിരുന്നു, കൊല്ലുകയായിരുന്നു. അവരൊക്കെ ചത്തു. ശേഖരനടക്കോ എന്റെ കൺമുന്നി വെച്ച് അന്ന അവനോട് കൊണ്ട് വരാൻ പറ നാലു പേര് ഒറ്റക്ക് തീർക്കി നിൽക്കുന്നു കാണു. ഞങ്ങളെ ഉറ്റി കൊടുക്കാൻ ശ്രമിച്ച ആളെ ഞങ്ങൾ ഇല്ലാതാക്കിയത്. അത് പുറലോകം അറിയേണ്ട കാര്യമില്ല. അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല. അതിപ്പോ നിരിക്കാനായാലും അവന്റെ മോനായാലും അത് നീയായാലും നിങ്ങളാക്കടാ. മറിയ ഇല്ല.
എന്തൊക്കെയോ നിന്റെ സമാധാനം. ഞാനിങ്ങനെ ചെയ്തു. തെറ്റ് നിന്റേതല്ല, എന്റേതാണ്. ഈ ലോകത്തിൽ എന്റെ എത്ര പ്രയത്നിക്കുന്നവൻ. എന്നിട്ട് എനിക്കെന്ത് കിട്ടി? മുകളിലിരുന്നവർക്ക് കാശ് പോരാഞ്ഞിട്ട് എന്റെ ജോലി കളഞ്ഞു. കഥകൾ നീ കേട്ടതല്ലേ? മനുഷ്യൻ മൃഗമാണ്ട മൃഗം. ഇവരെ പോലെ ചതിച്ചും കൊന്നും കൊലപിടിച്ചും ജീവിക്കാൻ വിധിച്ച മൃഗങ്ങൾ. ഞാൻ അർഹിക്കുന്നത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടില്ല. പക്ഷെ മരണം വരെ ഞാൻ എല്ലാവരെയും ശിക്ഷിക്കും. നന്നായി ജീവിക്കുന്നവരെ, ചീത്തയായി ജീവിക്കുന്നവരെ വന്നുപയോഗിപ്പിക്കും. മനോഹരമായ ഒരു സംഭവം നടപ്പിലാക്കാൻ പോവുകയാണ് ഞാൻ. അതിൽ ഞാൻ തിരഞ്ഞെടുത്ത ലക്കി വിന്നേഴ്സ് ആണ് നിങ്ങൾ. ഇത് നടന്നാൽ എല്ലാവർക്കും മനസ്സിലാകും തെറ്റ് എന്റേതാണോ അതോ നിങ്ങളുടേതാണോ എന്ന്. ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് നീ ആഗ്രഹിക്കുന്നു. മൂന്ന് കൂട്ടർ നിന്റെ ചുറ്റിനുമുണ്ട്. അവർ നിന്നെ കൊല്ലാൻ ഒരാളെ വിട്ടിട്ടുമുണ്ട്, ഒരു ചീറ്റപ്പുലിയെ. പക്ഷെ ഞാൻ നിനക്കൊരു അവസരം തരുന്നു, വീട്ടിലിരിക്കുന്ന നിന്റെ മകനെ രക്ഷിക്കാൻ. അപ്പൊ ചെറുപ്പം മുതൽ ശേഖരനെ പറ്റിച്ചത് തെറ്റല്ലേ? പിന്നെ ഈ നാട്ടിൽ എത്ര പണക്കാരുണ്ട്, എന്നിട്ട് ഇടനിലക്കാരായ സാജുനെ സിറാജിനെ മാത്രമേ കിട്ടിയുള്ളൂ നികുതി പിരിക്കാൻ. പിള്ളേര് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ അവർക്കെതിരെ സാക്ഷി പറയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. തെറ്റുകാരാണ്. ആരാണ് ഇവിടെ തെറ്റുകാരല്ലാത്തത്? ആരാണ് ഇവിടെ നന്നായി ജീവിക്കുന്നത്? ഈ ലോകത്തിൽ മനുഷ്യനെന്ന് അവകാശപ്പെടാൻ ആരുമില്ല. മൃഗങ്ങളാണ് എല്ലാവരും. പെട്ടെന്നിങ്ങനെ
പോയിക്കോ. പ്രശ്നമൊന്നുമില്ല, പോയിക്കോ. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ ലോനപ്പാ. പ്ലാൻ തീർത്ത് ശരിയാക്കി തരാം. അന്ന് ഞാൻ പോന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം അവിടെ സംഭവിച്ചത്. പക്ഷെ നിന്റെ അച്ഛനെ കൊന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. പ്രതികരിക്കുന്നു എന്നുള്ളത് നിന്റെ തീരുമാനം.